ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ലെമൺ റൈസാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. സാധാരണ ലെമൺ റൈസ് റെഡിയാക്കുമ്പോൾ ദം റൈസാണ് ഉപയോഗിക്കാറ്. നമുക്കിന്നിവിടെ ചോറ് വെച്ച്, നമ്മുടെ സാധാരണ ചോറ് വെച്ച് എങ്ങനെയാണ് ലെമൺ റൈസ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഫ്രൈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടു പൊട്ടിച്ചെടുക്കാം. കടു പൊട്ടി കഴിയുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് നമുക്ക് പൊട്ടുകടല ചേർക്കാം, ഉഴുന്ന് ചേർത്ത് കൊടുക്കാം, നിലക്കടലയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മൂന്നും ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായി കുറച്ചിടണം, അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം ഇട്ട് സാധനങ്ങൾ കരിഞ്ഞു പോകും. അപ്പോൾ ഇതൊന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ച് നന്നായി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. എരിവിന് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, പച്ചമുളക് മാത്രം ചേർത്താൽ മതി. അപ്പോൾ എരിവ് കുറച്ച് മതിയെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കുറക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ലൊരു കളർ കിട്ടാനായിട്ട്. ഈ സമയത്ത് ഫ്ലെയിം കുറച്ചാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നമ്മുടെ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കയ്യിൽ ദം റൈസ് ഉണ്ടെങ്കിൽ ദം റൈസ് ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ചോറ് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ മട്ടയുടെ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കയ്യിലുള്ള ഏതാണോ റൈസ് അത് ചേർത്ത് കൊടുക്കാം. നന്നായൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ലെമൺ ജ്യൂസ് ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ഹീറ്റ് ആവുമ്പം ചോറിന് ഒരിത്തിരി കയ്പ്പ് ടേസ്റ്റ് വരാം. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ലെമൺ റൈസ് ചൂടോടെ കഴിക്കുന്നതിലും കൂടുതൽ ടേസ്റ്റ് ഇത്തിരി നേരം ഇരുന്ന് കഴിയുമ്പോഴാണ്. അപ്പോൾ റൈസിലേക്ക് നല്ല പുളിപ്പൊക്കെ വന്ന് നല്ല ടേസ്റ്റിയാവും. അതുകൊണ്ട് തന്നെ ഇത് ലഞ്ച് ബോക്സ് ആയിട്ട് കൊടുത്തു വിടാൻ പറ്റിയൊരു റെസിപ്പിയാണ്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും, നല്ല ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.